പിന്നെ എങ്ങനെ നമ്മുടെ നാട് ഗതി പിടിക്കും? ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓരോ വൈകുന്നേരങ്ങളിലും ചൂണ്ടകളുമായിട്ടിരിക്കുന്ന ഒരുപാട് യുവജനങ്ങളെ കാണാം. അതായത് ഏറ്റവും നല്ല പ്രായത്തിലിരിക്കുന്നവർ, ചൂണ്ടയിടുന്നവരൊക്കെ മോശമാണെന്നല്ല പറഞ്ഞത്, ഇതൊരു ഒഴിവ് കഴിവായിട്ട് എടുത്തിട്ട് ഇതേ പണി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. ഇതിനേക്കാൾ അധികമാണ് ഏത് കവലയിലും ഏത് കടത്തിണ്ണയിലും ഒരുപാട് പേരെ നമുക്ക് കാണാം. ബംഗാളികൾ പണി കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, പക്ഷെ മലയാളികൾ ഇങ്ങനെ ഇരുന്ന് നാട്ടിലുള്ളവരുടെ കുറ്റവും പറഞ്ഞ് അല്ലെങ്കിൽ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെയും വെറുതെ വിടില്ല, അവരെ കമൻ്റ് അടിച്ചും. ഇന്ന് കേരളത്തിൻ്റെ പൊതുവായൊരവസ്ഥയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? പണിയെടുക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ഇത് ആളുകളുടെ പ്രശ്നമല്ല, ഗവൺമെൻറ് ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു? ഇത്രയും വർക്ക് ഫോഴ്സ് ഉണ്ട്, ഇത് ഉപയോഗിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? സബ്സിഡൈസ് ചെയ്ത് പല കാര്യങ്ങളും ഔദാര്യം എന്ന പേരിൽ കൊടുത്തുകൊണ്ട് ഇവരെ നശിപ്പിക്കുകയാണ്. ജോലിക്ക് പോകുന്നവന് തന്നെ 1000 രൂപ കിട്ടിയാൽ അതിൽ 700, 800 ഒക്കെ ഒരു ദിവസം കുപ്പിക്കും ലോട്ടറിക്കും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? 2 രൂപയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ കിലോ കണക്കിന് റേഷൻ അരിയും സാധനങ്ങളുമൊക്കെ കിട്ടാനുള്ളതുകൊണ്ടാണ്. മടിയിൽ തിരികെ 500 രൂപയുടെ കുപ്പിയും പോക്കറ്റിലിരിക്കുന്ന 300 രൂപയ്ക്ക് എടുത്ത ലോട്ടറി ടിക്കറ്റുകളും കയ്യിൽ തൂക്കി പിടിച്ചിരിക്കുന്ന 2 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ കിട്ടിയ അരിയും വാങ്ങി റേഷൻ കടയിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്ന ഒരുപാട് ഗ്രഹനാഥന്മാരുടെ നാടാണിന്ന് കേരളം. കാരണം എൻ്റർടൈൻ ചെയ്യാൻ അവർക്ക് കുപ്പി എന്നുള്ളൊരു വഴി മാത്രമേ അറിയുകയുള്ളൂ, രക്ഷപ്പെടാൻ ലോട്ടറിയേ ഉള്ളൂ എന്നാണ് അവരുടെ വിചാരം. വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന സ്ഥിരതാമസമാക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു നാട് ഇന്ത്യയാണെന്ന്. പുറത്തൊക്കെ ഒരു ജോലി ഇല്ലാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോലി നഷ്ടമായാൽ ഒരാഴ്ചയോടെ കാര്യങ്ങൾ തകിടമറിയുകയാണ്, പക്ഷേ ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്? റേഷൻ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ അല്ലെങ്കിൽ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലലില്ലാതെ ഭക്ഷണം ലഭിക്കണം, അതിനാവശ്യമായത് കൊടുക്കണം. പക്ഷേ ഇന്നിവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു വീട്ടിലുള്ളവർ മുഴുവനല്ല, അയൽവക്കത്തുള്ള പശുവിനും ആടിനും കോഴിക്കും താറാവിനും കൊടുത്താലും ബാക്കി വരുന്ന രീതിയിലാണ് ഒരാൾക്ക് തന്നെ 30, 35 കിലോയൊക്കെ അരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ചെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഒരാൾ പോലും ഇല്ലാതെ പറയുന്ന കാര്യം ഇതവർ ബാക്കി മറിച്ചു കൊടുക്കുകയാണെന്നുള്ളത് തന്നെയാണ്. ചിലർ ഇതിനോടനുബന്ധിച്ച് താറാവിനെ വളർത്തുന്നതും കോഴിയെ വളർത്തുന്നതും ഒക്കെ തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ഇങ്ങനെയുള്ള കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കുമോ ഇതുപോലെ റേഷൻ കൊടുക്കുന്നത് എന്ന് പോലും സംശയിക്കണം. കാർഡിൻ്റെ കളർ തിരിച്ചല്ല, ഇനി അത്യാവശ്യം റേഷൻ കൊടുക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് പോലും ഇവരൊക്കെ എത്രയോ രൂപയാണ് ഒരു മാസം അവരുടെ കാറിന് ഇ അടയ്ക്കുന്നത് അല്ലെങ്കിൽ പെട്രോളിനും ഡീസലിനും ഒക്കെ വേണ്ടി ചിലവാക്കുന്നത്. എന്നിട്ട് അതേ കാറിലൊക്കെ വന്നിട്ട് എ കാറിൽ വന്ന് റേഷൻ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകളെയും ഒക്കെ നമുക്ക് കാണാം. തൊഴിലുറപ്പിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കൊള്ളുന്നത് പോലെയാണ്. റേഷൻ വാങ്ങുന്നവരുടെ കാര്യമാണെങ്കിലും തൊഴിലുറപ്പിന് പോകുന്നവരുടെ കാര്യമാണെങ്കിലും ആ വ്യക്തികളെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ ഭരണാധികാരികൾ വോട്ടിന് വേണ്ടി അവരുടേതല്ലാത്ത ഔദാര്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ, നമ്മളെ തന്നെ, ഈ റേഷൻ വാങ്ങുന്നവരെ എങ്ങനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. തൊഴിലുറപ്പുകാർ സ്ഥിരം ചെയ്യുന്നത് എന്താണ്? പുല്ല് പറിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇത് ചെയ്യുന്നത് മിക്കവാറും എവിടെയാണ്? സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പറമ്പ് വന്ന് കുറേ അധികം ആളുകൾ വന്ന് ഇവിടുത്തെ പുല്ലും മറ്റുമൊക്കെ വൃത്തിയാക്കുകയാണ്. ഞാനതിന് പകരമായിട്ട് അവർക്ക് ചായയോ കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം. ചിലർക്കിത് ഇഷ്ടപ്പെടും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തിന് ഗവൺമെൻറ് പണം മുടക്കി എനിക്ക് ഈ ഔദാര്യം ചെയ്തു തരണം? എനിക്ക് കാശ് മുടക്കി ആളുകളെ വെച്ച് പറമ്പ് വൃത്തിയാക്കിക്കൂടെ? എല്ലാവരും തൊഴിലുറപ്പുകാരെയാണല്ലോ കുറ്റം പറയുന്നത്. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക, വലിയ മാളികൾ ഉള്ളവനും ഏക്കർ കണക്കിന് പറമ്പുള്ളവൻ്റെയും ഒക്കെ പറമ്പിൽ ചെന്ന് സാധാരണക്കാരായിട്ടുള്ള ഇത്തരം ആളുകൾ ചെന്ന് ഇതെല്ലാം വൃത്തിയാക്കി കൊടുക്കുകയാണ്. അവർക്ക് പണം കിട്ടുന്നുണ്ട്, പക്ഷേ ഈ പണം എവിടെ നിന്നാണ്? എന്തിനാണ് ഗവൺമെൻറ് ആളുകൾക്ക് ഇങ്ങനെ ഔദാര്യം ചെയ്യുന്നത്? നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ തരിശായി കിടക്കുന്ന എത്രയോ കൃഷിഭൂമികളുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ തന്നെ സ്ഥലം എത്രമാത്രം കിട്ടാനുണ്ടാകും, അവിടെയൊക്കെ ഇവർക്ക് കൃഷി ചെയ്തുകൂടെ? ഈ കൃഷിയിൽ നിന്ന് ഒരു വരുമാനമുണ്ടാക്കി അതവർക്കൊരു എക്സ്ട്രാ വരുമാനമാകും. തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ ഈ കൃഷിയിൽ നിന്നും ഒരു വരുമാനമാകും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് നല്ലതാണ്. കുടുംബശ്രീയിൽ ഏർപ്പെടുന്ന പലരും സ്ത്രീകളാണ്. അവരെക്കൊണ്ട് പാലം പണിയാനോ റോഡ് പണിയാനോ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് തന്നെയും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. വല്ലവൻ്റെയും പറമ്പ് പോയി വൃത്തിയാക്കി കൊടുക്കേണ്ട ഗതികേട് അവർക്ക് വരില്ല. ആത്മാഭിമാനത്തോടെ അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാം. ഇനി ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണെങ്കിലും അവർക്കിത് ചെയ്യാം. അതിൻ്റെ ഒരു പങ്ക് മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ എത്രയോ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാവുന്നതാണ്.
ഇതിനെല്ലാം വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന കോടിക്കണക്കിന് തുക വെറുതെ പാഴായി പോവുകയല്ലേ? ഇനി നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെയാണെങ്കിലും നമ്മുടെ എത്രയോ റോഡുകളും മറ്റുമൊക്കെ കാട് പിടിച്ചും മോശമായിട്ടുമൊക്കെ കിടക്കുന്നുണ്ട്. ഈ പ്രതിരോധ മേഖലയിലെ ചിലവുകൾ കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക രംഗം പരിങ്ങലിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ സബ്സിഡിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഭാവിയിൽ ഇന്ത്യ ഒരു ശ്രീലങ്കയാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? ചിലർ ചിന്തിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുകയല്ലേ, ഇത് കൂട്ടുകയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യസ്ഥൻ ഒരു വീട്ടിലേക്ക് വരുന്നു. അയാൾക്ക് അവിടെ ജീവിക്കുന്ന ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്തണം. എല്ലാവരെയും പ്രീതിപ്പെടുത്തിയാലേ അയാൾക്ക് കാര്യസ്ഥനായിട്ട് അവിടെ കുറേ നാൾ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അയാളെല്ലാം ഔദാര്യപൂർവ്വം എടുത്ത് ഉപയോഗിച്ചോളൂ, ഇത് കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും എല്ലാം കൊടുക്കുകയാണ്. അയാൾക്കൊരു പ്രശ്നവുമില്ല. ആ തറവാട്ടിലെ വരവിനേക്കാൾ കൂടുതൽ അയാൾ ചിലവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലർക്കും ഔദാര്യം കൊടുക്കുന്നു. ഭാവിയിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടതൊക്കെ കിട്ടുമ്പോഴേക്കും ആ തറവാട് നശിച്ചിട്ടുണ്ടാകും. അത്രയും നാൾ ഈ സൗജന്യം കിട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പിന്നീട് പെരുവഴിയിലാകുന്ന അവസ്ഥ വരും. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ്, സർക്കാർ എന്ന് പറയുന്നത് വ്യക്തികളല്ല, ഇതൊരു സിസ്റ്റമാണ്. ഇതിലേക്ക് ഭരണാധികാരികളെ, ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് സുഖമാണ് നമ്മളെ ഇഷ്ടപ്പെടുത്താനായിട്ട്, കാരണം വോട്ട് കിട്ടാൻ വേണ്ടി. അവരെല്ലാം ഔദാര്യത്തിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ സബ്സിഡി ഇങ്ങനെ വാരിക്കൂരി കൊടുക്കും, എല്ലാം സൗജന്യമായിട്ട് നൽകും. നമുക്കും ഭയങ്കര സന്തോഷമാണ്, പെൻഷൻ കിട്ടുന്നു, റേഷൻ കിട്ടുന്നു, തൊഴിലുറപ്പ് കിട്ടുന്നു, അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, ഒന്നിനും കാശ് കൊടുക്കണ്ട. പക്ഷെ ഇങ്ങനെ പോയാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതാണ് ശ്രീലങ്കയിൽ ഗോതബായ രാജപക്സെയൊക്കെ ചെയ്തത്. നമ്മുടെ പണം നമുക്ക് തന്നെ നൽകിയിട്ട് എങ്ങനെയുണ്ടടാ ഞാനെന്ന് ചോദിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഭരണാധികാരികൾ ഇത് ചെയ്യുന്നത്. അവർക്ക് വോട്ട് മതി, രാജ്യത്തിൻ്റെ ഭാവിയൊന്നും അല്ല അവർക്ക് ആവശ്യം. ഇന്ത്യയിലും പല സ്റ്റേറ്റുകളിലും സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര. സ്ത്രീകൾ തന്നെ ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്തിനാണ് ഈ സൗജന്യം, ഞങ്ങൾ കാശ് തരാം. പക്ഷെ അവർക്ക് സൗജന്യമാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് തന്നെ ആത്മാഭിമാനം വ്രണപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്, ഞങ്ങൾ എന്തെങ്കിലും കുറവുള്ളവരാണോ. ഇങ്ങനെ കയ്യിലുള്ളതെല്ലാം തീരുന്നു, പിന്നെ നോട്ടടിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ കടമെടുത്ത് കൂട്ടുന്നു. ഇന്ന് പണം സേവ് ചെയ്യുന്നതിന് അർത്ഥമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഒരു 10 വർഷം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള 1 കോടി രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് ഭാവിയിൽ ഇപ്പോഴത്തെ ഒരു 60 ലക്ഷമോ 70 ലക്ഷമോ എങ്കിലും ഉണ്ടായാലും മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഫ്ലേഷനും പോകുന്നത്. അപ്പോൾ ആർക്കും റേഷൻ കൊടുക്കരുതെന്നല്ല, സബ്സിഡികൾ കൊടുക്കരുതെന്നല്ല, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരുപാട് മേഖലകളുണ്ട് ഇതിൽ, കൃഷിയായിട്ടും പല സഹായങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി. പലരും ഇവിടെ കൃഷി ചെയ്യുന്നത് പോലും കൃഷിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും അത് നഷ്ടമാണെങ്കിലും ഈ സബ്സിഡി മേടിച്ചെടുത്താൽ അവർക്ക് ലാഭമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അർഹതയുള്ളവരെ കണ്ടുപിടിക്കുക. നമ്മുടെ നാട്ടിൻപുറത്ത് റേഷൻ കൊടുത്താലേ അവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയൂ എന്ന് ഉറപ്പുള്ള ആളുകളെ ഓരോരുത്തരെയായിട്ട് തിരഞ്ഞെടുക്കുക, ഓരോ പഞ്ചായത്തുകളിലും മറ്റുമൊക്കെ. എന്നിട്ട് അവർ ആ സ്ഥിതിയിൽ നിന്ന് മാറിയാൽ അവരെ ഒഴിവാക്കുക. പുതിയ ആളുകൾ ആ ഒരു അവസ്ഥയിൽ വന്നാൽ, എന്തെങ്കിലും രോഗം ബാധിച്ചോ അപകടം ബാധിച്ചോ ഒക്കെ അങ്ങനെ ഒരു കണ്ടീഷനിലായി കഴിഞ്ഞാൽ അവരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യാമല്ലോ. 50 പേർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2 പേർക്ക് കൊടുക്കേണ്ട കാര്യം മാത്രമേ നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ബാക്കിയെല്ലാം അനാവശ്യമായിട്ട് മേടിക്കുന്നവരാണ്. കാരണം അർഹതയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല, വോട്ട് പിടിക്കുക, ഇതിൽ നിന്ന് വെട്ടിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. തൊഴിലുറപ്പിൻ്റെയൊക്കെ പേരിൽ നടന്ന പല തട്ടിപ്പുകളുമൊക്കെ അതിൻ്റെ വാർത്തകളൊക്കെ ആളുകൾ ഇപ്പോൾ ഓർക്കുന്ന പോലും ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ ഈ അവതാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ മോശക്കാരാണെന്നോ വില്ലന്മാരാണെന്നോ ഒന്നുമല്ല പറയുന്നത്. ഈ സിസ്റ്റമാണ് പ്രശ്നം, മുകളിലിരിക്കുന്നവരാണ് പ്രശ്നം. ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയാണ്, ഗ്യാസിൻ്റെ സബ്സിഡി ആവശ്യമില്ലാത്തവർ അത് ഉപേക്ഷിക്കൂ. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്യാസിൻ്റെ സബ്സിഡി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമോ? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ആദ്യ വർഷം തന്നെ ഗ്യാസിൻ്റെ സബ്സിഡി എനിക്ക് വേണ്ട, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു കൊള്ളാം എന്ന് തീരുമാനിച്ചവർ, സബ്സിഡി ഉപേക്ഷിച്ചവർ 1 കോടിയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇത് ആരുടെ പ്രശ്നമാണ്? ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണോ? ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര കാശുള്ളവരാണെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പിന്നെ അവൻ ആശുപത്രിയിലേക്ക് കയറി കഴിഞ്ഞാൽ വരുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചിലവുകൾ, ആശുപത്രി കേസുകൾ നല്ലൊരു ഉദാഹരണമാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതായത് റോഡ് അപകടമാണോ, ഇതുപോലെ കാര്യമായ ഗുരുതരമായ ആശുപത്രി കേസുകളാണോ, എത്ര ചിലവ് വന്നാലും ഗവൺമെൻറ് കൊടുക്കുന്ന രീതിയിൽ. ഇവിടെ ഈയിടെ ഒരു പഠനം വന്നത് ഇന്ത്യയിൽ വിറ്റുപോകുന്ന എല്ലാ ഹെൽമറ്റുകളും ഈ ഹെൽമറ്റുകളിൽ നിന്ന് 3% ഒരു പ്രത്യേക ടാക്സ് ഏർപ്പെടുത്തി ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ 2-വീലർ ആക്സിഡൻറ്റുകൾക്കും സൗജന്യമായിട്ട് ചികിത്സ, എത്ര തുക വന്നാലും ആശുപത്രികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്, ഹെൽമറ്റിൽ നിന്ന് പിടിച്ചാൽ മാത്രം. അപ്പോൾ ഈ രീതിയിൽ ടാക്സ് പിടിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ പെട്രോളിനും ഡീസലിനും ഒക്കെ എത്ര കൊടുക്കുന്നുണ്ട്,
ഇതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? കിഡ്നിയും കരളും വൃക്കയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടുകാർ നാട് മുഴുവൻ പിരിച്ചെടുത്താണ് ഈ തുക ആശുപത്രികളിൽ കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഗവൺമെൻറ് ഇടപെടേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്ക് പേടിയില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും. അപ്രതീക്ഷിതമായിട്ട് വരുന്ന അല്ലെങ്കിൽ എത്ര സാമ്പത്തികമായി ശ്രദ്ധിക്കുന്നവനാണെങ്കിലും അവന് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ആശുപത്രി കേസുകൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ഗവൺമെൻറ് നോക്കിക്കൊള്ളും. ഇതുപോലെയുള്ള സിസ്റ്റംസ് വരട്ടെ. അല്ലാതെ വെറുതെ വല്ലവൻ്റെയും പറമ്പിലെ പുല്ല് പറിച്ചു കൊടുക്കുന്നതിന് കോടാനുകോടിക്കണക്കിന് തുക ഇന്ത്യ മുഴുവൻ തൊഴിലുറപ്പ് എന്ന പേരിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാം, അതിൽ ആർക്കും ശ്രദ്ധയില്ല. വെറുതെ പണം ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇവരെ കൊണ്ട് ഈ പണിയും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ കൊടുത്താൽ പോരെ, അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അതാണല്ലോ പെൻഷൻ്റെയും മറ്റുമൊക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇത്ര വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്തു എന്നുകൂടി അവരൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വലിയ ജോലിയുള്ളവർ, ഉദ്യോഗമുള്ളവർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ, ഇവരൊക്കെ അവർക്കൊക്കെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ നല്ലൊരു ശതമാനം സമ്പത്ത് അവർ ടാക്സായിട്ടും മറ്റുമൊക്കെ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരങ്ങോട്ട് കൊടുത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യയിൽ ഭൂരിഭാഗം സാധാരണക്കാരാണ്. ഇവർ ഗവൺമെൻറ്റിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അവർ കൈപ്പറ്റുന്ന ആനുകൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതൊരു തഞ്ചമായിട്ടെടുത്തിട്ട് അവർ പണിക്ക് പോകാൻ മടി കാണിക്കുന്നു. ഗവൺമെൻറ് ആശുപത്രികൾ തുടങ്ങി ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർ നേടിയെടുക്കുന്നു. സാമ്പത്തികമായിട്ട് താഴെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആശുപത്രി കേസുകളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്കിതൊക്കെ വളരെ സുഖകരമാണെന്നല്ല പറഞ്ഞത്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പണമുള്ളവർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി കിടക്കുന്നതും സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പലരും ഇന്ന് ചെയ്യുന്നത് എന്താണ്? ഇവർക്കൊന്നും പേടിക്കാനില്ല. ആശുപത്രി ഉണ്ട്, അതുണ്ട്, ഒന്നും പേടിക്കാനില്ല. മൊബൈൽ ഫോണിലെ റീൽസും കണ്ട് ചൂണ്ടയും ഇട്ട് കവലയിലിരുന്ന് വെടി പറഞ്ഞ് വെല്ലപ്പോളും ഒന്ന് പണിക്ക് പോയി ഇങ്ങനെ നടന്നാൽ മതി. നാട്ടിലെ പണിയൊന്നും ചെയ്യാൻ ആളില്ല. അതിന് ബംഗാളികൾ 50 ലക്ഷത്തോളം ബംഗാളികൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ പണിയില്ല, തൊഴിൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. 50 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ദിവസവും പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതിനേക്കാൾ കൂടുതൽ കേരളം സ്വയം പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിന്ന് കേരളത്തിലുള്ളത്. ഒരു ചൊല്ല് പറയും, വീഴാൻ പോകുന്നവനെ താങ്ങാവൂവെന്ന്, അല്ലാതെ നേരെ നിൽക്കുന്നവനെ തള്ളിയിടരുത്. ഇന്ന് ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. നേരെ നിന്ന് നടക്കാൻ ശീലിക്കുന്ന പലരെയും ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും കൊടുത്ത് തള്ളിയിടുകയാണ്. അവരെ പിന്നെ ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ആരും സമ്മതിക്കുന്നില്ല. നീ ഒന്നിനും പണിക്കും പോകണ്ട, കാരണം നിനക്കൊരു ആശുപത്രി കേസ് വന്നാൽ ഇവിടെ ഗവൺമെൻറ് ആശുപത്രികളുണ്ട്, എല്ലാം ഇന്ന കാർഡാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഫ്രീ ആണ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ പണിക്ക് പോയി കാശുണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ റേഷൻ കടയിൽ ചെല്ലുക, നിങ്ങളുടെ വീട്ടിലും അയൽവക്കത്തെ വീട്ടിലും ഒക്കെ കൊടുത്തു തീർത്താലും വെറുതെ വിതച്ച് കളഞ്ഞാലും തീരാത്ത രീതിയിൽ അത്രയും കിലോ കണക്കിന് അരിയൊക്കെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഇവിടെ പരിപാടിയുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിങ്ങ് തന്നേക്ക് കുപ്പിയുടെ രീതിയിൽ. പിന്നെ രക്ഷപ്പെടാനാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി എടുക്കാമല്ലോ. ഈ വാഴയ്ക്ക് താങ്ങു കൊടുത്ത് നാല് പാടും താങ്ങു കൊടുക്കുന്ന പോലെയാണ് ഇവിടെ ആളുകൾക്ക് ഈ ഔദാര്യം മുഴുവൻ ചെയ്തു കൊടുക്കുന്നത്. അനങ്ങാൻ സമ്മതിക്കില്ല. ഒരു വാഴയെ സംബന്ധിച്ച് അത് നല്ലതാണ്, പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോ? ഇങ്ങനെ ഒരു കംഫർട്ട് സോണിലായിക്കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ മടി പിടിച്ചിരുന്ന് പോവുകയുള്ളൂ. കേരളം അലസന്മാരുടെ നാടായി മാറിയതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അത് അവരോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. ഈ പറയുന്നത് മുഴുവൻ ഇത് ചില ആളുകൾക്ക് കേറ്റിട്ട് നമ്മളെയാണല്ലോ മച്ചമ്പി എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെയും കുറ്റം പറയുന്ന ഒന്നുമല്ല, നിങ്ങളെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ഈ ഔദാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് പ്രതിരോധ മേഖലയേക്കാൾ കൂടുതൽ ചിലവുകൾ സബ്സിഡിയുടെ മേഖലയിലാവുകയാണ്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഒരു സബ്സിഡി വന്നു, അതിനെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ്. അങ്ങനെയൊക്കെ വേണം സബ്സിഡി കൊടുക്കാനായിട്ട്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇവിടെയോ ഇത് വെറുതെ കളയുന്നത് പോലെയാണ്, ഈ പണം മുഴുവൻ പോവുകയാണ്. ഇന്ത്യയുടെ കയ്യിൽ ഏറ്റവും വലിയ ശക്തിയുണ്ട്, മാൻ പവർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം. ഇതൊന്ന് ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചാൽ ചൈനയ്ക്ക് അപ്പുറം പോകാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷേ വീക്ഷണമുള്ളവർ കസേരകളിലില്ല. ഇതുകൊണ്ടും കൂടിയാണ് ആളുകൾ നാടുവിട്ട് പോകുന്നത്. ഇവിടെ എന്ന് ശരിയാകുമെന്നാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. തങ്ങളുടേതല്ലാത്ത സമ്പത്ത് മുഴുവൻ എടുത്ത് ആർക്കൊക്കെയോ വിതരണം ചെയ്തിട്ട് ഞാനൊരു മഹാനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയാനായിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.